അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന തെരുവുനായകളും അവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. തെരുവുനായ്ക്കളുടെ കടിയേൽക്കാതിരിക്കാനുള്ള സന്ദേശവുമായി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി നടേശൻ. ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇതിനുള്ള സന്ദേശങ്ങൾ ചുവരെഴുത്ത് നടത്തുന്നുണ്ട്. കോവിഡ് വ്യാപന കാലത്തും നടേശൻ 48 സ്ഥലത്ത് ചുവരെഴുത്ത് നടത്തിയിരുന്നു. സ്വന്തം ചിലവിലാണ് നടേശന്റെ പ്രചാരണം. വ്യാപാര സ്ഥാപനങ്ങളുടെ പരസ്യം മതിലിൽ എഴുതുന്നതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്താണ് ജാഗ്രതാ സന്ദേശം എഴുതാനുള്ള ചായങ്ങൾ വാങ്ങുന്നത്. തെരുവനായ വിഷയത്തിൽ അധികൃതർ ഒരു നടപടി എടുക്കുന്നിടം വരെ ഈ പ്രചാരണവുമായി മുന്നോട്ടു പോകാനാണ് നടേശൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ പേര് നടേശൻ എന്നാണ്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയാണ്. മണ്ണഞ്ചേരിയിൽ നേതാജി തണൽ വീട്ടിലാണ്. തണൽ എന്നാണ് വീട്ടിൽ. ഞാൻ ഈ കോവിഡിന് വേണ്ടി സൗജന്യമായിട്ട് 48 മതിൽ വരെ ചെയ്തായിരുന്നു. ആരുടെയും സഹായമില്ല, സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് ആ പ്രവൃത്തി ചെയ്തത്. ഇപ്പോൾ ഈ 2 ദിവസം മുമ്പ് ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടി തെരുവനായയുടെ കടിയേറ്റ് മരിക്കുക സംഭവം ഉണ്ടായി. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് മനോവിഷമുണ്ടായി. അപ്പോൾ എനിക്കും ആ പ്രായത്തിലുള്ളൊരു മകനുണ്ട്. എല്ലാവർക്കും അതുപോലെ കൊച്ചു കുട്ടികളുള്ള അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഈ ബോധവൽക്കരണ പരിപാടി ഞാൻ ഇറങ്ങുന്നത്. ഇത് 2-ാമത്തെ ചുവരാണ് എഴുതി. 1 പുന്നപ്ര ഫിഷ്ലാൻഡിൽ ചെയ്തു, 2-ാമത്തെ ഇവിടെ. ഇനി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം മറ്റുള്ള ജ്വല്ലറികളുടെയൊക്കെ പരസ്യം ചെയ്ത് അതിൽ നിന്ന് വരുമാനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2 കൊണ്ട് നിർത്തി, ഇനി അടുത്തത് വർക്ക് ചെയ്ത് കാശ് കിട്ടി എന്നിട്ട് ചെയ്യത്തുള്ളൂ. ചോദിക്കുന്നുണ്ട് ഈ തെരുവനായയുടെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ മൊത്തം അത് ചർച്ചയാണല്ലോ. അതിനെ നശിപ്പിക്കുക എന്നുള്ള കോടതി ഉത്തരവ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇത് വരുന്നവരെ നമുക്കിതിൻ്റെ പുറകെ നമ്മൾ പ്രചരണമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ.